ഞങ്ങളെപ്പോഴും ഞങ്ങൾ ആർമി എന്ന് പറഞ്ഞാൽ സൈനിക എന്ന് പറഞ്ഞാൽ 1971 പാകിസ്ഥാനെ തോൽപ്പിച്ചൊരു ആർമിയാണ് ഇന്ത്യൻ ആർമി, നമുക്ക് മനസ്സിലാക്കണം ആ സമയത്ത്. അപ്പം ഈ ഇന്ത്യ അതും അമേരിക്ക പാകിസ്ഥാൻ്റെ ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് സപ്പോർട്ട് പിന്തുണ കൊടുത്തു. ഈ ഇന്ത്യൻ ആർമിക്ക് നിങ്ങൾ പറയുന്നു ഇത്രയധികം ദിവസം 3 തുടങ്ങി, അതിൻ്റെ ശേഷം ആർമി വന്നു, അവർക്ക് നിർത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്, അവർക്ക് അതിൻ്റെ ഇതില്ല എന്നാണ് പറയുന്നത്, അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടില്ല അത് നിർത്താൻ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി, ഒരു വാക്ക് നിങ്ങൾ കേട്ടോ, ഏതെങ്കിലും ഒരു പ്രസ്താവനം കേട്ടോ, എന്തെങ്കിലും ഒരു വാക്ക്, മണിപ്പൂർ എന്ന് പറയുന്ന വാക്ക് ആ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാക്കണം, 120 ആൾക്കാർ ഏകദേശം മരണപ്പെട്ടിരിക്കുക, അതിൽ 28 ആണ് അവിടുത്തെ ജനസംഖ്യ പോപ്പുലേഷൻ, അതിൽ 100,000 ഇപ്പം ക്യാമ്പിലാണ്. എന്നിട്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല, 26 ദിവസത്തിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി അവിടെ പോയത്. അവർക്ക് കർണാടകയിൽ ബിസി ആയിരുന്നു, അവർക്ക് വെറും തെരഞ്ഞെടുപ്പ് ജയിക്കണം, അതാണ് അവർ ഒരേ ഉദയത്ത്. അതിൻ്റെ ശേഷം ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മെന്നാന്നും 9 മരണപ്പെട്ടു, അദ്ദേഹം പോയതിൻ്റെ ശേഷം ഇനിയും തുടങ്ങിയിരിക്കുക അവിടെ. അപ്പം ഞാൻ ചോദിക്കുന്നു, പ്രധാനമന്ത്രി ഒന്നിക്ക് അവിടെ പോകണം, ഏത് പ്രധാനമന്ത്രി ലോകത്ത് പോവും, എന്നിട്ട് എന്താ സിറ്റുവേഷൻ അവിടെ, എന്തുകൊണ്ട് ഈ കലാപം നിർത്തുന്നു, എന്തുകൊണ്ട് ഈ ആക്രമണം നിർത്തുന്നില്ല, എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിയുടെ വീട്, അതും 25 സെക്യൂരിറ്റി ഫോഴ്സസ് ഉള്ള വീടാണ് കത്തിച്ചത്. അത് അവരെന്താ പറഞ്ഞത്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, 1000 ആൾക്കാർ ആ ചുറ്റുവട്ടും പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടാണ് അത് ചെയ്തത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോ ആൻഡ് ഓർഡറാണ്. അപ്പം മിലിറ്ററി കയറി, ഞങ്ങൾ ആർമി കയറി അവിടെ കൺട്രോൾ ചെയ്യണം, പോലീസിന് പുറത്താക്കണം, ഫുൾ കൺട്രോൾ ആർമിക്ക് കൊടുക്കണം. എന്തുകൊണ്ടത് കൊടുക്കുന്നില്ല, അതാ എനിക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ വരുന്നില്ല? അപ്പം ഒന്നിക്ക ആ പ്രധാനമന്ത്രി ആ നിർദ്ദേശം കൊടുക്കുന്നില്ല, പ്രധാനമന്ത്രി പറയുന്നില്ലേ എൻ്റെ ജനങ്ങളെ നിങ്ങളിത് നിർത്തൂ, ഞങ്ങൾക്ക് ശാന്തി വേണം ഇവിടെ, ഒന്നുമില്ല. പ്രധാനമന്ത്രിക്ക് എന്ത് വേദന എടുക്കുന്നില്ല, ഇത്രയധികം ആൾക്കാർ മരണം. നമുക്ക് എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു, ഒരു അമ്മയും അവരെ മകനും, അതും അവർ കുക്കി, പക്ഷെ ഭർത്താവ് മേത്തി. അപ്പോൾ ആ മകൻ മേത്തി കുക്കി മിക്സായിരുന്നു, അവർ ഗൺഷോട്ട് വൂണ്ടായിരുന്നു തലയിൽ. എന്നിട്ട് ആ കുട്ടീനെ ആ അമ്മ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പം അവർ എന്തുകൊണ്ടാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസാണ് അവരെ എസ്കോർട്ട് ചെയ്യുന്നത്, അവരൊക്കെ വേറൊരു സ്ഥിരമുണ്ട്. എന്നിട്ട് എന്താ പറ്റിയെന്ന് പറയുമോ, അത് കത്തിച്ചിരിക്കുകയാണ് മേത്തീസ്. ഇവർ അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് എസ്കോർട്ട് വരെ ഒന്നുമല്ല. അപ്പോൾ എന്താ നടക്കുന്നത് അവിടെ, പ്രധാനമന്ത്രി അവിടെ ഇട്ട്, അതാണ് ശരിക്കുള്ള വിഷയം ഇന്ന് ഇന്ത്യയിൽ, അവിടെ നടക്കുന്ന മണിപ്പൂരിൽ നടക്കുന്ന വിഷയം. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൻ കി ബാത്തോ അതിന് ഒരു സീരിയസ്നെസ് കൊടുക്കാത്തത്? പ്രധാനമന്ത്രി ഒന്നിക്കൽ G20 ബിസി ആയിരിക്കും, അല്ലെങ്കിൽ കർണാടകയിലായിരിക്കും, ഇപ്പം അമേരിക്കയിൽ പോകാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ അമേരിക്കയിൽ അവരോട് ചോദിക്കും മറ്റേ ഗുസ്തി താരങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ആ അത് വേഗം ഇന്ന് 15 FIR ഉണ്ട് ബ്രിജ്ഭൂഷൺ സരൺ സിംഗ്. അപ്പോൾ അതാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ ഡ്രോൺസ് വാങ്ങുക ഞങ്ങൾ അമേരിക്കയിൽ നിന്ന്, പക്ഷേ ഇവിടെ മരണപ്പെടുന്ന ഞങ്ങളെ ജനങ്ങൾ. അപ്പോൾ എന്ത് പ്രധാനമന്ത്രി അത് സബ്കെ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് 200 ചേർച്ചസാണ് കത്തിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്നില്ല? 5 അമ്പലങ്ങൾ കത്തിച്ചിരിക്കുക, എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്നില്ല? അപ്പം പ്രധാനമന്ത്രി നമുക്കറിയാം, വേറൊരു കാര്യം, യുണൈറ്റഡ് കുക്കീസ് ലിബറേഷൻ ഫ്രണ്ടിൻ്റെ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുക, ഞങ്ങൾ അമിത്ഷാ രാം മാധവ് ഹിമന്ത ബിസ്വാസ ശർമ്മനോട് സംസാരിച്ചു, മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ. എന്നിട്ട് അവർ 2017 വിധാനസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു. അതിൻ്റെ മറുപടി എന്താ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെ സർക്കാർ ആയിരുന്നു 2016, ആ സമയത്ത് അമിത്ഷായുടെ BJP സർക്കാരും മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ കുക്കി മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ സംസാരിച്ചിട്ട് അവർക്കൊരു ഒരു അവിടെ ഒരു ഇത് പീസ് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സസ്പെൻഷൻ അവരൊരു ഇതുണ്ടായിരുന്നു, ടോക്സ് തന്നുകൊണ്ടിരിക്കുകയാണ് ഇമിലിറ്റൻ്റ് ഓർഗനൈസേഷൻ്റെ ഒക്കെ, അത് അവർ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതും മറ്റേ മിലിറ്ററിൽ 2 കുക്കി മിലിറ്ററി ഓർഗനൈസേഷൻ്റെ അവർക്ക് അത് സസ്പെൻഡ് ചെയ്തത്. അപ്പം ഇതെല്ലാം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഓരോ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ പോലെ ഈ എവിക്ഷൻ ഓർഡർ കുക്കീസിന് ഉണ്ടായിരുന്നു, അവിടെ ചേർച്ചസ് 3 ഡിമോളിഷ് ചെയ്തു, ഇത് ആക്കി അവർ പറഞ്ഞു അവിടെ പാടില്ല എന്ന് പറഞ്ഞു, അവരെ പോപ്പി കൾട്ടിവേഷൻ നിർത്തിയിരിക്കുക, ഇവരെപ്പോഴും പറയുക കുക്കീസ് ഫോറിനേഴ്സാണ്, മ്യാൻമാർ എന്ന് വന്നത് ഇവിടുന്ന് പുറത്ത് പോകണം. അപ്പം ഇതെല്ലാം കൂടിയിട്ടാണ്
ഇതൊരു പിന്നെ ഈ ഹൈക്കോർട്ട് ഓർഡർ, ഹൈക്കോർട്ടിന് ഈ ഓർഡർ കൊടുക്കാൻ പാടില്ല, പാർലമെന്റിനാണ് വരേണ്ടത് ഇത്. പക്ഷെ ഹൈക്കോർട്ടിന് അത് തന്നെയാന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ഇത് ഹൈക്കോർട്ടിന് വരാൻ പാടില്ല, ഈ അവർ ഷെഡ്യൂൾ ട്രൈബിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മേത്തീസിന്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ആരാ ഇത് പ്ലാൻ ചെയ്തത്? ബിരേൻ സിംഗ് തന്നെ, വേറെ ആര്? അവർക്ക് ഇപ്പം ഭൂരിപക്ഷം കിട്ടിയിരിക്കുക മണിപ്പൂരിൽ. അപ്പം അവർക്ക് മെല്ലണം മെല്ലണം ഈ ഈ ക്രിസ്ത്യൻ വിഭാഗം കുക്കീസ് പുറത്താക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മേത്തീസാണ് 60%, പക്ഷെ അവരുടെ അടുത്ത് 10% ലാൻഡ് ഉള്ളത്. കുക്കീസും ഞാഗാസും വെറും 40%, അത് ക്രിസ്ത്യൻ മെജോറിറ്റിയാണ്. അവരെടുത്താന്ന് 90% ലാൻഡ് മണിപ്പൂരിൽ. അപ്പൊ അവരെ അവർക്ക് മെല്ലെ പുറത്താക്കി, അല്ലെങ്കിൽ ഈ കലാപം നിർത്തണമെങ്കിൽ അമിത്ഷാക്ക് നിർത്താൻ പറ്റും, പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ നിർത്താൻ പറ്റും, പക്ഷെ നിർത്തുന്നില്ല. നമുക്കറിയാം വിമർശനം താങ്കൾ ചോദിച്ചു, എന്തുകൊണ്ട് പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യത്തിന്.